ശോഭിക വെഡിങ്സ്, കൊയിലാണ്ടി, കുറ്റിയാടി, കാഞ്ഞങ്ങാട്, ഫരീദ ഓപ്റ്റിക്, വടകര. വാണിമേൽ ചിറ്റാരിയിലെ ക്വാറി പ്രവർത്തനത്തിനെതിരെ സമരം ശക്തമാവുന്നു. ഖനനത്തിനുള്ള ഒരുക്കം നടക്കുന്നതിനിടയിൽ DYFI നേതൃത്വത്തിൽ ചിറ്റാരിമലയിലേക്ക് മാർച്ച് നടത്തി. വാണിമേൽ പഞ്ചായത്തിലെ ചിറ്റാരിമലയിൽ പുതുതായി തുടങ്ങുന്ന ക്വാറിയിലേക്കാണ് DYFI മാർച്ച് നടത്തിയത്. പഞ്ചായത്ത് നൽകിയ അനുമതിയും ലൈസൻസും എതിർപ്പ് കാരണം തടസ്സപ്പെട്ടെങ്കിലും കളക്ടറുടെ അനുമതിയോടെയാണ് ഖനനത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. ഖനനം അനുവദിക്കില്ലെന്ന നിലപാടിലാണ് DYFI മാർച്ച് നടത്തിയത്. മാർച്ച് പോലീസ് തടഞ്ഞു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം PC ഷൈജു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ജനകീയ സമിതിയും DYFI എല്ലാം വലിയ സമരത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും ഭാഗമായി മുന്നോട്ടേക്ക് വന്നു. അപ്പൊ താൽക്കാലികമായി അവർ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചു. ഇപ്പൊ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടിയിട്ടുണ്ട്, ആ അനുമതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഖനനം നടത്തുമെന്നാണ്. അതിൻ്റെ പ്രാരംഭ മാഗസിൻ ബോക്സുകൾ അപകടകരമായ രൂപത്തിലേക്ക് സ്ഥാപിച്ചു എന്നതാണ് DYFI ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി കിട്ടണമെങ്കിൽ ഒട്ടേറെ മാനദണ്ഡങ്ങളുണ്ട്. എങ്ങനെയാണ് നൂറുകണക്കിന് ആളുകൾ ഈ മലയോര മേഖലയ്ക്ക് താഴെ താമസിക്കുകയാണ്, ഈ സമരത്തിനകത്ത് പങ്കെടുക്കുന്ന കുരുന്നുകൾ പഠിക്കുന്ന അംഗനവാടി ഈ മലയോര മേഖലയ്ക്ക് താഴെയാണ്, ഒരു LP സ്കൂൾ ഇതിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്നു, കഴിഞ്ഞ പ്രളയത്തിൻ്റെ കാലയളവിൽ മലപ്പുറം ജില്ല കഴിഞ്ഞാൽ ഈ വിലങ്ങാടാണ് ഉരുൾപൊട്ടലിനകത്ത് വലിയ മരണമുണ്ടായത്. അങ്ങനെയെല്ലാം ജനവാസ കേന്ദ്രമുള്ള ഇങ്ങനെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിക്കുന്നത്. DYFI ചൂണ്ടിക്കാണിക്കാനുള്ളത് ഏത് കണ്ണുപൊട്ടന്മാരാണ് ഈ അനുമതി കൊടുത്തിട്ടുള്ളത്? DYFI ഈ സമരത്തിൻ്റെ ഭാഗമായി ആവശ്യപ്പെടുകയാണ്, ഇവിടുത്തെ പഞ്ചായത്ത് ബോർഡ് മെമ്പർമാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്മാരും അതോടൊപ്പം തന്നെ വിദഗ്ധരും ഉൾപ്പെടുന്ന ഒരു സമിതി നല്ല രൂപത്തിലേക്കുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടായിരിക്കണം ഇതിൻ്റെ ഇനി അങ്ങോട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നീങ്ങേണ്ടത് എന്ന് പഞ്ചായത്ത് അധികാരികളോട് DYFI. ഖനനത്തിനായി വെടിമരുന്ന് സൂക്ഷിക്കാനുള്ള കേന്ദ്രവും മറ്റും നിർമ്മിച്ചു കഴിഞ്ഞു. 116 ഏക്കറിലാണ് ഖനനം നടക്കുക. വനമേഖലയോട് അടുത്തു കിടക്കുന്നതും ധാരാളം നീർച്ചാലുകൾ ഉള്ളതുമായ ചിറ്റാരിമലയിലെ ഖനനം വൻ പരിസ്ഥിതി ആഘാതമുണ്ടാക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മലയുടെ താഴ്വാരത്തിൽ നിരവധി വീടുകളുണ്ട്. സമരത്തിൽ സ്ത്രീകളടക്കം നിരവധി പേർ പങ്കെടുത്തു. സൂചനാ സമരം മാത്രമാണ് നടത്തിയതെന്നും ഖനന പ്രവർത്തനം നിർത്തിയില്ലെങ്കിൽ ശക്തമായ സമരം നേരിടേണ്ടി വരുമെന്നും DYFI മുന്നറിയിപ്പ് നൽകി. ഈ ചേല് ശോഭിക വെഡിങ്സ്, കൊയിലാണ്ടി, കുറ്റിയാടി, കാഞ്ഞങ്ങാട്.